ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നുള്ളത് എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറത്താണ് കേട്ടോ. പള്ളിപ്പുറം മഞ്ഞുമാതാ പള്ളിയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ട്രാവൽ വീഡിയോ അങ്ങനത്തെ വീഡിയോ ഒന്നും അല്ലാട്ടെ. ഇന്നത്തെ വീഡിയോ ശരിക്കും നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ട് കുറച്ച് വീഡിയോകളുണ്ടായിരുന്നു. റിയൽ ലൈഫ് ഹീറോസ് എന്ന് പറഞ്ഞ് കുറച്ചധികം പരമ്പരകൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം 21 വീഡിയോകളും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ 22-ാമത്തെ വീഡിയോ ഉണ്ട്. അതായത് സമൂഹത്തിലെ വ്യത്യസ്തമായ ജോലികൾ കൊണ്ടോ അല്ലെങ്കിൽ വ്യത്യസ്ത പ്രവൃത്തികൾ കൊണ്ടൊക്കെ ജീവനോപാധികളൊക്കെ തേടുന്നവരൊക്കെ തേടിയുള്ളൊരു യാത്രയായിരുന്നു ആ വീഡിയോസ്. അപ്പോൾ ഇവിടെ വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ ഏകദേശം 14-ാമത്തെ വയസ്സ് മുതലേ ആ ചേച്ചിയുടെ കുഴിമാടം കുഴിക്കാനായിട്ട് വന്നിട്ടുള്ളതാണ്ട്. അപ്പോൾ ആ ചേച്ചിയുടെ കുറച്ച് കാഴ്ചകൾ, ജീവിത അനുഭവങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലോട്ട് പുതിയതായിട്ട് വരുന്ന അതിനൊക്കെ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെൽബട്ടും പ്രസ്സിനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകളെല്ലാം ഈ ചേച്ചിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചി അവിടെ നിൽപ്പുണ്ട്, നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പോയിട്ട് വരാം. അതെ, ഞാൻ അന്വേഷിച്ചു വന്ന ആളാണ് ഇന്ന്. ഇത് ബേബി ചേച്ചി ആണ്, ഇതാണ് നമ്മുടെ ബേബി ചേച്ചി. നമസ്കാരം ചേച്ചി. ചേച്ചി, ഇപ്പോൾ ചേച്ചി എത്ര വർഷമായി ചേച്ചി ഇപ്പോൾ ഇവിടെ ഉള്ളത്? ഏകദേശം 45 വർഷത്തോളം ശരിക്കും അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിൽ തന്നെ വന്നു തോന്നുന്നു ഇവിടെ. 17 വയസ്സ് ഇപ്പോൾ തന്നെ വന്നല്ലേ. ഓക്കെ, ഇങ്ങനെ ഒരു ഇതിനകത്തേക്ക് വരാനുള്ള ഒരു കാരണം നമ്മുടെ അങ്ങളെ ഉണ്ട് തിരുന്നേച്ചത്. നമ്മുടെ അങ്ങള മരിച്ചു പോയപ്പോൾ അത് അമ്മ ഏറ്റെടുത്ത്. അമ്മ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇവിടെ വരുമ്പോൾ എടുക്കാനൊന്നും പറ്റില്ല, ശ്വാസമുട്ടുള്ള ഇതാണ്. അമ്മയ്ക്ക് ചായ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഞാൻ വരും ഇവിടെ. ഇവിടെ വരുമ്പോൾ അങ്ങനെ അസുഖമായിട്ട് ഇരിക്കണമ്പോൾ ഞാൻ സഹായിച്ചത് എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ. അതിനു മുമ്പ് അമ്മക്ക് മുമ്പ് വേറെ ആരും ഉണ്ടായിരുന്നോ? ആദ്യം ചെയ്തോണ്ടിരുന്നല്ലേ. ഓ, അങ്ങനെ സഹായിട്ട് വന്നാണല്ലേ, ചായ കൊടുക്കാൻ അങ്ങനെ വന്ന അങ്ങനെ ഇതിനകത്തേക്ക് ആയതാണ്. വേറെ ആരും ഇങ്ങനെ ചെയ്യണില്ല. ഇപ്പൊ ഒരാണുങ്ങളാണ് ശരിക്കും അങ്ങനെയൊക്കെ നമ്മൾ എല്ലാരും പ്രതീക്ഷിക്കണത്. കേരളത്തിൽ തന്നെ ആരും ഇല്ലെന്ന് എനിക്ക് തോന്നിയാ. എനിക്ക് അങ്ങനെ ചെയ്യുമ്പോ ഫീലിംഗ് ഒന്നും ഇല്ല. എന്ന് വെച്ചാല് ആങ്ങളമാരില്ല, വേറെ ആരും ഇല്ല സഹായത്തിന്. അമ്മയ്ക്കാണെങ്കിൽ അസുഖമാണ്, അപ്പന്നെ എന്നെ വയറ്റിലായപ്പോ തന്നെ അപ്പൻ മരിച്ചു. പിന്നെ അപ്പനെന്ന് പറയാനും അപ്പനെ കണ്ടിട്ടില്ല, അപ്പനെന്ന് പറയാനും ആരുമില്ല. അതുകൊണ്ട് അപ്പൊ പിന്നെ എങ്ങനെയാലും വിശപ്പാണല്ലോ പ്രധാനം. ചെറുപ്പം ആ സമയത്ത് വേറെ ജോലി നോക്കി അങ്ങനെ ഒന്നും വേറെ ജോലി അന്നൊക്കെ ഇന്നത്തെ വരെ അല്ലല്ലോ. മനെ അല്ല ജമ്മിംഗ്ലാനാ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഉള്ള വീട്ടുപണികൾ അതിനൊക്കെ ഉള്ളു, അല്ലാതെ വേറെ ഇന്നത്തെ ഇപ്പൊ എങ്ങോട്ട് ഇരുന്നാലും ജോലിയാണ്. അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ശരിക്കും ഇവിടെ എന്താ ചേച്ചി ചെയ്യണത്? ഇപ്പൊ ഒരു ബോഡി വരാണെങ്കിൽ ഇപ്പൊ എന്താണ് ഇവിടെ ശരിക്കും? കുഴി വെട്ടിക്കൊടുക്കും. കുഴി വെട്ടിക്കൊടുക്കും. കുഴി വെട്ടാമോ എന്ന് പറയും. അപ്പൊ കുഴി വെട്ടും. പിന്നെ അത് ബോഡി കൊണ്ടുവരുമ്പോ വെച്ച് പോകും. അവർ വെച്ച് കഴിയുമ്പോ അത് മൂട്. ഇതെല്ലാം അടക്കം ചെയ്യണതെല്ലാം ചേച്ചി തന്നെയാണ്. ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ ഭർത്താവ് ഹിന്ദു ആയിരുന്നു. എത്ര നാളായി ഇപ്പോ മരിച്ചിട്ട്? 11 വർഷമല്ലേ. താമസിക്കണെന്ന് പറഞ്ഞത് എന്റെ ചേച്ചിയുടെ അമ്മ. എന്റെ ഒപ്പം അവര് താമസിക്കുന്നു. ചേച്ചിയുടെ ഒപ്പം അവര് താമസിക്കുന്നു. അവരുടെ ഒപ്പമല്ല ചേച്ചിയുടെ ഒപ്പം. എനിക്ക് ആരും ഇല്ലാത്ത കാരണം അവര് ഇവിടെ വന്നിട്ടു. ചേച്ചി ഇപ്പൊ ശരിക്കും പറഞ്ഞ ഈ ഒരു വരുമാനം കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഈ പള്ളിയിൽ വരുമാനങ്ങൾ മാത്രമാണ് ജീവിക്കുന്നത്. ചേച്ചി ഇപ്പൊ ഏകദേശം എത്ര കുഴി കുഴിച്ചിട്ടുണ്ടോ? ഈ രാത്രിയൊക്കെ നമുക്ക് ഇത് കാണും ഇങ്ങനെ കൊണ്ട് വെക്കുമ്പോ അങ്ങനെ രാത്രി ഉറക്കത്തിലേക്ക് എന്തെങ്കിലും മരിച്ചവരെയും പേടിക്കണം. ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരു ശ്മശാനത്തിൽ, ഇപ്പൊ ശ്മശാനത്തിലേക്കൊക്കെ വരാൻ ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പോലും എനിക്ക് പേടിയാണ്. എനിക്ക് പള്ളിയെടുത്തേക്ക് അല്ലെങ്കിൽ ഇതിനെ ഒരു സമയത്ത് ഒരു അസമയത്ത് ഒരു 7 മണിക്ക് ശേഷം 8 മണിക്ക് ശേഷം ഒക്കെ ഉള്ള സമയത്തൊക്കെ പേടിയാണ്. അപ്പൊ ഇങ്ങനെ അടക്കമുള്ള സമയം എപ്പോഴാണ് വന്നത്? ശരിക്കും പകലെന്നെയാണോ നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്നത്, അല്ലെങ്കിൽ വൈകിട്ട് അങ്ങനെ സന്ധ്യ സമയത്തൊക്കെ വല്ല അടക്കം വരാറുണ്ടോ? അപ്പൊ ആ സമയത്തൊക്കെ അതിനുശേഷമൊക്കെ അങ്ങനെ ചേച്ചിക്ക് അത് അടക്കണ സമയത്ത് പേടിയോ അങ്ങനെ ഒന്നും ഇല്ല? എന്തെങ്കിലും മറ്റേ ഉറക്കത്തിലോ സ്വപ്നോ അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല? പുള്ളിക്ക് ഇതിന് ഒരു ബോഡി വന്ന ശേഷം പുള്ളി ശരിക്കും പേടിയായി പോയി എന്ന് പറഞ്ഞു. അതൊരു ആത്മഹത്യ ഒരു ബോഡിയായിരുന്നു. അപ്പൊ കയറ് വരെയും പുള്ളി കണ്ടെന്ന് പറഞ്ഞു മോർച്ചറി കൊണ്ട സമയത്ത്. അപ്പൊ അത് പുള്ളിക്ക് ഭയങ്കര ഒരു പേടിയും കാര്യങ്ങളും ഒരു 2 ദിവസത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ. അപ്പൊ അതുപോലെ എന്തെങ്കിലും ഫീലിംഗ്? ഒരു ബോഡി അടക്കം ചെയ്ത് തന്നെ ചിലത് പോവൂല. നമ്മൾ എടുക്കാൻ നേരത്ത് ഈ ചിലപ്പോൾ ഇങ്ങനെ ബോഡി ഇങ്ങനെ ഈ തൊലി മാത്രമൊക്കെ പോയിട്ടുണ്ടാവുള്ളൂ, ഇപ്പൊ ഇങ്ങനെ ചിരിച്ചാതെയൊക്കെ ഇരിക്കും. അതൊക്കെ ശരിയാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ പേടിപ്പിടിക്കുന്ന ഇതൊന്നും ഇല്ല. അങ്ങനെയാണ് തോന്നിയിട്ട്
നിക്കണ. ഇനി മറ്റുള്ളവരാരും എനിക്കറിയാൻ പാടില്ല. ഞാൻ ഒരു ദുസ്വപ്നം പോലും കണ്ടിട്ടില്ല. ഇല്ല, എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ല. വന്നിട്ടില്ല. പിന്നെ ആദ്യം ഒരു എംബ്രോയർ ചെയ്ത ഒരു ബോഡി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു 77. 77 വന്നിട്ട് അത് 75 ദിവസം പഴക്കത്തിയാണ് വന്നത്. അവിടുന്ന് എംബ്രോയർ ചെയ്തിട്ട് ഇൻഡാലിയത്തിൻ്റെ പെട്ടിയിലാണ് ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ അത് ഇങ്ങനെ ഇവിടെ വന്ന് ഒരു 5 വർഷം കഴിഞ്ഞപ്പോ അത് തുറന്നു നോക്കിയപ്പോ ഒട്ടും തേച്ചിട്ടുണ്ടായില്ല, പോയിട്ടുണ്ടായില്ല. അങ്ങനെ തന്നെ അപ്പൊ കുഴിച്ചിട്ടാരെടുക്കണേ. അത് എംബ്രോയർ ചെയ്തിട്ട് ഇനി മരുന്നുള്ളതിലിട്ട് 65 ദിവസത്തി അവിടെ നിന്ന് കയറ്റി അയച്ചതാണ്. അപ്പൊ അല്ലാണ്ട് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പെട്ടിയിൽ ആക്കിയില്ല. അതാണ് കുടുംബ കല്ലറ തന്നെ ഇട്ടിട്ട് അവിടെ മാറ്റിയിടും. ഇല്ല, അടിയില് പോവും. ഈ ചേച്ചിയുടെ എക്സ്പീരിയൻസിലുള്ള മറ്റൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ കുട്ടികളെ ചോറ് കൊടുക്കാനായിട്ട് ആ സമയത്ത് ഇതേ ബേബി ചേച്ചി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ചോറിട്ടുണ്ടെന്ന് ഞാനിവിടെ ഇവിടെ അറിഞ്ഞ്. അങ്ങനെ അവിടെ നാട്ടുകാർ പറയാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു ചേച്ചി പേടിപ്പിച്ച്. ഇതേ ബേബി ചേച്ചി പറഞ്ഞിട്ട് ബേബി ചേച്ചി പറഞ്ഞിട്ടെന്ന് പറഞ്ഞല്ലേ. പണ്ടല്ലൊക്കെ അങ്ങനെ തന്നെയാണ്. എന്താണെന്ന് വെച്ചാല് നമ്മ നടന്നു വരുമ്പോ ആൾക്കാർ കൂടിയിട്ടല്ലേ വന്ന, അങ്ങനൊരു തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ട് പണ്ടൊക്കെ. നമ്മളോട് മിണ്ടാനും പിടിക്കാനും ഒക്കെ ഒരു മടി. ഇപ്പൊ അങ്ങനെയല്ല ട്ടാ, എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. ഞാൻ ചെമ്മീങ്കിളിൽ പണ്ടൊക്കെ ചെമ്മീങ്കിളം പോയി. ചെമ്മീങ്കിളിൽ ഇരിക്കുന്ന സമയത്ത് ആനി എന്ന് പറഞ്ഞ ഒരു പെണ്ണ് തൂങ്ങിച്ചതുണ്ടായി ഒരു നമ്മളെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക്. പക്ഷെ ആ വാലിയമ്പത്തവും കൂടി ഭയങ്കര സ്നേഹമായിരുന്നു. ഭയങ്കര സ്നേഹം ഭയങ്കര സ്നേഹം. ഈ ആനി തൂങ്ങി മരിച്ചേ പിന്നെ ഈ മനുഷ്യൻ തിരിഞ്ഞു പോവില്ല. ഇങ്ങനെ കുറച്ച് ഇങ്ങനെ മാന്തിയൊക്കെ ചെയ്യുമ്പോൾ നിന്ന് കുഞ്ഞു ആനി ആനി എന്നൊക്കെ വിളിച്ചു. പിന്നെ ഒരു ദിവസം അപ്പോൾ ഞാനിങ്ങനെ അമ്മനോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അതപ്പ നീ ഇനി വരരുത്, അത് അവൾ മരിച്ചു പോയില്ലേ, നീ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. പിറ്റേ ദിവസം ഇയാളും തൂങ്ങി. അപ്പോഴാണ് പെട്ടെന്നൊരു ഷോക്കായി. ഇയാൾ മൂന്നിൻ്റെ അന്ന് തന്നെ ഇയാൾ മരിച്ചു തൂങ്ങി. പെട്ടെന്നേ ഒരിക്കലും മറക്കാൻ പറ്റില്ല. മൂന്നാണ് ഒരു പെണ്ണും ഉണ്ടായേക്ക് മക്കള്, കൊച്ചുങ്ങള്, എത്തർച്ചയുള്ള കൊച്ചുങ്ങൾ. ഒരു അമ്മമ്മ മാത്രമേ ഇന്ന് കൂട്ട്. പിന്നെ അതിനൊക്കെ തന്നെ വളർത്തിയെടുത്തിട്ടാ അമ്മമ്മ ഒറ്റക്ക് വളർത്തിയെടുത്ത് പെൺകൊച്ചിനെ കല്യാണം. ഇവിടെ തന്നെയായിരുന്നു. ഇപ്പൊ ഇവിടെ നിന്നൊക്കെ പോയവര് ഒരു പൊട്ടൻ മോനുണ്ടായി. പിന്നെ രണ്ടാണ് ഒരു പെണ്ണുമാണ്. എന്നോട് ചോദിക്കും, ചേച്ചിക്ക് പേടിയാവൂല്ല ഇതൊക്കെ എടുക്കാൻ. ഞാൻ പറഞ്ഞു എന്താ പേടിക്കേണ്ട കാര്യമില്ല, അതെ നമ്മള് ഈ തൊഴിൽ പോയി കഴിഞ്ഞാൽ അമ്മ ഇത് തന്നെയാണ് ഇല്ലേ. ശരിയല്ലേ, ഇറച്ചി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെയല്ലേ, പിന്നെ പേടിക്കേണ്ട കാര്യമുണ്ട്. എന്നാലും ഈ എല്ലൊക്കെ കൈകൊണ്ട് എടുക്കൂലേ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും എല്ലാം കൈകൊണ്ട് എടുക്കണേ എന്താ, പശുവിന്റെ എല്ലാം അടിച്ച് ചേർച്ചിടുന്നതാ എന്ന് ചോദിക്കും. പോയിട്ടല്ലേ അതൊക്കെ പറിച്ച് ചെറിച്ചൊന്നുമില്ലേ, അതൊക്കെ കൈകൊണ്ടല്ലേ എടുക്കണം. അപ്പൊ പിന്നെ മനുഷ്യന്റെ എടുക്കണേ എന്താ, ഇഷ്ടപ്പാടും പല പല ഇതും സങ്കടങ്ങളിലൂടെയൊക്കെയാണ് കടന്നു വന്നത്. കടന്നു വന്നു. നിങ്ങൾക്ക് എത്ര മക്കളാണ്? ഞങ്ങൾ രണ്ട് മക്കളായിരുന്നു. ചേച്ചിയും ചേച്ചി ചേച്ചി എന്റെ ചേച്ചിയും ഞാനും. ചേച്ചി മരിച്ചു. ചേച്ചി മരിച്ചു. ചേച്ചി മരിച്ചിട്ട് 19 കൊല്ലത്തി കൂട്ടിലായി. ആണല്ലേ. അവർക്ക് മക്കളൊക്കെ ഉണ്ടോ? അതിന് കല്യാണം കഴിച്ച് എന്റെ ഒരു മോള്, അതിന്റെ മോള് എന്റെ ചേച്ചിയുടെ മകളെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ മോക്കടെ മോനാണ് വീട്ടിൽ നിൽക്കുന്നത്. അതിന്റെ മോക്കടെ മോൻ അതിന് ആർക്കല് കല്യാണം കഴിച്ചാണ്. ഓഹോ, അവരാണ് ഇപ്പൊ വീട്ടിലുണ്ടായിരുന്നല്ലേ. ആ വേറെ അപ്പൊ ആരും റിലേറ്റീവ് ഇല്ല? എന്റെ കുട്ടുകുടുംബം ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ചേച്ചി മാത്രമല്ല. ശരി. ഇതിലൊക്കെ ഒന്നടെ എത്തണം, വിളിക്കണം ഒന്നടി.
ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ബേബി ചേച്ചി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഷ്ടമുണ്ട്, ഒരു പാവം ചേച്ചിയാണ്. അപ്പോൾ ഇന്ന് കഴിയുന്ന നിങ്ങളിൽ കഴിയുന്നവരെല്ലാം എന്തെങ്കിലും ചെറിയ സഹായങ്ങളൊക്കെ ചേച്ചിക്ക് ചെയ്യണോട്ടോ. ഞാൻ എന്തായാലും നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വിഷയവുമായി തിരിച്ചെത്തട്ടോ. അതുവരെ പതിവുപോലെ എല്ലാവർക്കും ടാറ്റ.